മലപ്പുറത്ത് സപ്ലൈകോ ഗോഡൌണിൽ വൻ തിരിമറി. തിരൂരിലെ ഗോഡൌണിൽ 2.25 കോടിയുടെ റേഷൻ സാധനങ്ങൾ കാണാനില്ല. സംഭവത്തിൽ 8 ജീവനക്കാർക്ക് സസ്പെൻഷൻ. പോലീസ് അന്വേഷണം തുടങ്ങി. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ച 2.78 കോടി വരുന്ന റേഷൻ സാധനങ്ങളാണ് കാണാതായത്. ഡിപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ 8 സപ്ലൈകോ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏപ്രിലിൽ നടന്ന സ്റ്റോക്ക് എടുപ്പിലാണ് ക്രമക്കേട് നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ആഭ്യന്തര ഓഡിറ്റിംഗ് വിഭാഗവും നടത്തിയ വിശദമായ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഡിപ്പോ മാനേജർ പോലീസിൽ പരാതി നൽകിയത്. റേഷൻ സാധനങ്ങൾ കാണാതായതിലും സംഭവത്തിൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നതും അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ DYSP VV ബെന്നി കേസ് അന്വേഷിക്കും. 269 റേഷൻ കടകളിലേക്കാണ് കടുങ്ങാത്തുകുണ്ടിലെ ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഒരു വർഷം 14,000-ലേറെ ലോഡ് സാധനങ്ങളാണ് ഇവിടെ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത്. ഇത് മറയാക്കിയാണ് സാധനങ്ങൾ കടത്തിയതെന്നാണ് നിഗമനം. ജീവനക്കാരെയും കരാറുകാരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ റേഷൻ തട്ടിപ്പിന് പിന്നിലെ ശക്തികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അമൃത ന്യൂസ്, മലപ്പുറം.